ആനന്ദിക്ക് ഓരോ ദിവസവും ജീവിതത്തിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ ദിവസവും സന്തോഷിക്കാൻ സാധിക്കുമെന്ന് അറിയാമോ? ഇതൊരു വെറും വാക്ക് മാത്രമല്ല, വചനത്തിലുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിലും അത് സംഭവിക്കാൻ സഹായിക്കുന്ന ആയുധങ്ങൾ ഞാനിന്ന് നിങ്ങൾക്ക് തരാം. ഞങ്ങളുടെ പ്രൊഡ്യൂസർ ജിഞ്ചർ സ്റ്റാക്കി എൻ്റെ കൂടെയുണ്ട്. വീട്ടിലിരുന്ന് ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ചിലർ ചോദിക്കാവുന്ന ഏതാനും ചോദ്യങ്ങൾക്ക് ഞങ്ങൾ ഉത്തരം പറയാം. ജിഞ്ചർ, ഇന്ന് ഞങ്ങളോടൊത്ത് പങ്കെടുക്കുന്നതിന് നന്ദി. നന്ദി, എനിക്കതിൽ സന്തോഷമുണ്ട്. പ്രേക്ഷകർ പലരും നിങ്ങളോട് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും പ്രാർത്ഥനകളുടെ അപേക്ഷകളും ജനങ്ങളുടെ ജീവിതത്തിൽ സാധാരണ നേരിടുന്ന ഏതാനും പ്രശ്നങ്ങളെ കുറിച്ചുള്ള കത്തുകളും എല്ലാം ഞങ്ങൾ പരിശോധിച്ച് ചില ചോദ്യങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്നു. അതെ, അതിൽ ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന വിഷയം, ജീവിതം സന്തോഷിക്കാനാവുമെന്നത് വളരെ മനോഹരമായിട്ട് അവർക്ക് തോന്നുന്നു, പക്ഷേ ദൈവം അത് ആഗ്രഹിക്കുന്നുണ്ടോ എന്നവർക്ക് ഉറപ്പില്ല. ഇതിനെക്കുറിച്ച് ഏതെങ്കിലും വചനമുണ്ടോ? ചിലപ്പോൾ നാം ക്രിസ്ത്യാനികളെ കുറിച്ച് ചിന്തിക്കുന്നു, എന്നാൽ അതുപോലെയുള്ള ഒരു രൂപമല്ല നമുക്കുണ്ടാകത്തിലെ ചോദ്യം വളരെ നന്നായിട്ടുണ്ട്. കാരണം നാം ജീവിതം സന്തോഷിക്കണം എന്നത് ദൈവഹിതമാണോ എന്നറിയുന്നത് വരെ ആരും ജീവിതം സന്തോഷിക്കില്ല. ഞാൻ വളർന്നത് മോശമായ ഭവനത്തിലായിരുന്നു. പിന്നീട് ഞാനൊരു ക്രിസ്ത്യാനിയായപ്പോൾ ഞാൻ ക്രിസ്ത്യാനിറ്റിയെ നിയമസിദ്ധാന്തം എന്ന മനോനിലയോടെയാണ് സമീപിച്ചത്. കാരണം ഞാൻ നിയമസിദ്ധാന്തങ്ങൾ അടങ്ങിയ ഒരു ചുറ്റുപാടിലാണ് വളർന്നത്. അവിടെ എനിക്ക് സ്നേഹം കിട്ടിയിരുന്നില്ല. കാരണം കുടുംബത്തിലെ ഒരു അംഗമായി ഞാൻ സ്നേഹം സമ്പാദിക്കേണ്ടി വന്നിരുന്നു. നീ ഇത് ചെയ്താൽ ഞാൻ സ്നേഹിക്കും, നീ അത് ചെയ്താൽ നിന്നെ ഞാൻ സ്നേഹിക്കില്ല, നിനക്കൊരു അംഗീകാരവും കിട്ടില്ല. അതുകൊണ്ട് ദൈവത്തോടുള്ള ബന്ധത്തിലും ഞാൻ അതുതന്നെ തുടർന്നു. ഞാൻ എപ്പോഴും ജോലിയിൽ മുഴുകിയിരുന്നു. ദൈവം ആഗ്രഹിക്കുന്നതുപോലെ ഞാൻ എല്ലാം ചെയ്യുകയാണെങ്കിൽ ദൈവത്തിൻ്റെ അംഗീകാരം എനിക്കുണ്ടാവുമെന്ന് വിശ്വസിച്ചു. ഇത് ദുർലഭമായി നടക്കും. പലപ്പോഴും എനിക്ക് തോന്നിയിരുന്നത് എനിക്ക് അംഗീകാരം കിട്ടിയില്ലെന്നാണ്. ഞാൻ നിയമസിദ്ധാന്ത മനോഭാവം പുലർത്തിയിരുന്ന കാര്യങ്ങളിൽ ഒന്ന് ജീവിതം സന്തോഷിക്കാനുള്ള അവകാശമായിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്താലോ മോശമായിട്ട് എന്തെങ്കിലും ചെയ്താലോ എൻ്റെ ജോലി പൂർത്തിയാക്കിയില്ലെങ്കിലോ എനിക്ക് ജീവിതം സന്തോഷിക്കാനുള്ള യോഗ്യതയില്ലെന്ന് കരുതി. എൻ്റെ കണ്ണ് തുറന്ന ഒരു രാത്രി എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനേ സാധിക്കില്ല. ഞാൻ കഠിനമായി ജോലി ചെയ്തു. കാരണം അപ്പോഴേക്കും മിനിസ്ട്രി ആരംഭിച്ചിരുന്നു. ഞാൻ ധാരാളം യാത്ര ചെയ്തു, ധാരാളം കാര്യങ്ങൾ നടന്നുകൊണ്ടിരുന്നു. വൈകുന്നേരങ്ങളിൽ ഞാൻ രസിച്ച ഒരു കാര്യം നല്ല ശുദ്ധമായ ഒരു പടം കാണുക എന്നതായിരുന്നു. അങ്ങനെ ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് ഇങ്ങനെ പോപ്കോൺ തിന്നുകയായിരുന്നു. അതിൽ ഫാറ്റ് വളരെ കുറവാണ്. ഒരു ഡയറ്റ് സോഡയും കുടിച്ചു. അതിൽ എനിക്ക് കുറ്റബോധം തോന്നേണ്ടതില്ല, കൂടുതൽ ഫാറ്റ് ഇല്ലല്ലോ. പിന്നെ സോഡയിലും പഞ്ചസാരയില്ല. ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ട് പടം കാണാൻ ശ്രമിക്കുകയായിരുന്നു. എനിക്കെന്തോ എന്തോ ഒരു പന്തികേട് തോന്നി. പലപ്പോഴും നമുക്ക് ചില കാര്യങ്ങളിൽ പന്തികേട് തോന്നാറുണ്ട്. നാം ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരു കുറ്റബോധത്തോടെയാണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ? ശരിയല്ലേ? അങ്ങനെ നമുക്ക് അത് ശീലമായി തീരുന്നു. എന്തോ തെറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നലില്ലെങ്കിൽ എനിക്കൊന്നും ശരിയല്ല. ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എന്നെക്കുറിച്ചും എൻ്റെ തീരുമാനങ്ങളെക്കുറിച്ചും എനിക്കെപ്പോഴും തെറ്റായ തോന്നലുണ്ടായിരുന്നു. ഞാൻ കട്ടിലിൽ കിടന്നുകൊണ്ടിരിക്കെ എനിക്ക് ആ പടം കാണുന്നത് ശരിയല്ലെന്ന ഒരു കുറ്റബോധത്തിൻ്റെ തോന്നലുണ്ടായി. എനിക്ക് ഭയങ്കര ദേഷ്യം വന്നു. ഞാൻ കരുതി, ഛേ, എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ തോന്നിയത് ദൈവമേ? ഞാൻ കഠിനമായി പ്രവർത്തിച്ചു, ഞാൻ നന്നായി പ്രവർത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് കുറച്ചു നേരം വിശ്രമിക്കേണ്ടതാണ്. പിന്നെന്താണ് എനിക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത്? ദൈവം എൻ്റെ ഹൃദയത്തിൽ തോന്നിപ്പിച്ചു. അവൻ പറഞ്ഞു, നീ സന്തോഷം സമ്പാദിച്ചില്ലെങ്കിൽ അതിനുള്ള യോഗ്യത നിനക്കില്ലെങ്കിൽ സന്തോഷിക്കാനുള്ള അധികാരം നിനക്കില്ല എന്ന് നീ കരുതുന്നു. ഒരു കാര്യം നീ അറിയണം, ഞാൻ വന്നത് നീ ജീവിതം സന്തോഷിക്കണം എന്നതുകൊണ്ടാണ്. പിന്നീട് അവൻ എനിക്ക് യോഹനൻ 10:10 ഓർമ്മപ്പെടുത്തി. നമ്മുടെ പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനം അതാണ്. അതിനെക്കുറിച്ച് നമുക്ക് ശക്തമായ തോന്നലുണ്ട്. ജിഞ്ചർ, എന്താ ശരിയല്ലേ? എല്ലാവരും പാർട്ടിക്ക് പോകൂ, അവധിയെടുത്ത് ജീവിതം ആസ്വദിക്കൂ, അങ്ങനെയുള്ള ഒരു ആസ്വദിക്കൽ, അങ്ങനെയുള്ള ഒരു ആസ്വദിക്കലിനെ പറ്റിയാണ് നാം ഇന്ന് പറയുന്നത്. നിങ്ങൾ ചെയ്യുന്നത് എന്തും സന്തോഷിക്കണം എന്നാണ് പറയുന്നത്. അതാണ് ദൈവത്തിൻ്റെ ഹിതം. നാം എന്ത് ചെയ്താലും അത് സന്തോഷിക്കാൻ സാധിക്കും. ഞാനിത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനായി ആരംഭിച്ചു. ഒരു സിനിമ കാണുന്നത് എനിക്ക് ആസ്വദിക്കാനാവും, ഓഫീസിലേക്ക് പോകുന്നത് ആസ്വദിക്കാനാവും, വളരെ താമസിച്ച് പുറപ്പെടുന്ന വിമാനത്തിനായി കാത്തിരിക്കുന്നതും ആസ്വദിക്കാനാവും. നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ഓരോ ദിവസവും എങ്ങനെയാണ് കരുതി കൂട്ടി സന്തോഷിക്കുക എന്ന് ഞാൻ പഠിച്ചു. കാരണം ഞാൻ ദൈവത്തിൽ ഉന്നം വയ്ക്കാനും അവനെ സന്തോഷിക്കാനും പഠിച്ചു. നിങ്ങൾ എനിക്ക് എത്ര തരുന്നു എന്നോ എന്ത് തരുന്നു എന്നോ തരുന്നില്ല എന്നോ അല്ല, അഥവാ മഴ പെയ്യുന്നുണ്ടോ പെയ്യുന്നില്ലേ, അല്ലെങ്കിൽ ഞാൻ വേണമെന്ന് ആഗ്രഹിച്ച് എനിക്ക് കിട്ടിയോ കിട്ടിയില്ലേ എന്നല്ല, എന്നെ ആരോ വേദനിപ്പിച്ചു എന്നല്ല, അങ്ങനെയുള്ള കാര്യങ്ങളല്ല. പകരം ദൈവം മാറാത്തവനാണ്. അവൻ എന്നെ സ്നേഹിക്കുന്നു, ഞാൻ അവനെ സ്നേഹിക്കുന്നു. അവനിവിടെയുണ്ട്. എൻ്റെ ജീവിതത്തിൽ അവനൊരു നല്ല പ്ലാനുണ്ട്. എൻ്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണമെങ്കിലും അവനത് ചെയ്യാൻ എന്നെ സഹായിക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിതം ആസ്വദിക്കുന്നത് തെറ്റല്ലെന്ന് മനസ്സിലാക്കാൻ എനിക്ക് കുറേ സമയമെടുത്തു. അതിനായി ഞാൻ അല്പം പ്രവർത്തിക്കേണ്ടി വന്നു. ഞാനത് ചെയ്തു. കാരണം ദൈവത്തിൽ നിന്ന് അറിവ് കിട്ടിയ ശേഷവും ഞാൻ അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. എനിക്കിപ്പോഴും ചീത്ത സ്വഭാവങ്ങളുണ്ട്. എൻ്റെ ജോലികളെല്ലാം പൂർത്തിയാവാതിരുന്നാൽ എനിക്ക് തോന്നലുണ്ടാവും.
തോന്നൽ. നമുക്ക് തോന്നലുകളുടെ മുന്നിൽ തലകുലിക്കാനാവില്ല. ഞാനിത് ചെയ്യരുതായിരുന്നു, ഞാൻ പ്രവർത്തിക്കണമായിരുന്നു. ഒടുവിൽ ഞാൻ മനസ്സിലാക്കി. സത്യം പറഞ്ഞാൽ എത്ര പേരാണ്, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, നിങ്ങൾ ചെയ്യേണ്ടതായ എല്ലാ ജോലിയും ചെയ്തു തീർക്കാതെ നിങ്ങൾ ജോയ്സ് മേയർ മിനിസ്ട്രീസിൽ നിന്ന് എന്തെങ്കിലും പോയിട്ടുണ്ടോ? 2.5 വർഷം മുൻപ് ഒരിക്കൽ ഞാൻ പോയിട്ടുണ്ട്. ഞങ്ങളെക്കാൾ നിങ്ങൾ എന്നും മുന്നിലാണ്. പക്ഷേ അടിസ്ഥാന തത്വം, അതെ ശരിയാണ്, എന്റെ ജോലി മുഴുവനും കഴിഞ്ഞു, ഇനി ഒന്നും എനിക്ക് ചെയ്യാൻ ബാക്കിയില്ല എന്ന് ആർക്കെങ്കിലും പറയാൻ സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ജോലി ചെയ്യാൻ നാം പഠിക്കണം. പക്ഷേ ആ ദിവസം അവസാനിക്കുമ്പോൾ അതിനെ ചില ആനന്ദങ്ങൾ കൊണ്ട് സമീകൃതമാക്കണം. എന്നാൽ സുവർത്ത എന്താണെന്ന് വെച്ചാൽ, ജീവിതം ആനന്ദപ്രദമാക്കാൻ ജോലി കഴിയുന്നതുവരെ നിങ്ങൾ കാത്തിരിക്കേണ്ടതില്ല. ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല ജീവിതം സന്തോഷിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്, അതിനോടുള്ള നമ്മുടെ സമീപനമാണ്. പലപ്പോഴും ഞാൻ സമയം പാഴാക്കുന്നു എന്ന കുറ്റബോധം നമുക്കുണ്ടാവാറുണ്ട്. അതെ, നാം അല്പം വേഗത കുറയ്ക്കണമെന്നും ദൈവത്തോടൊത്ത് സമയം ചെലവാക്കി സന്തോഷിക്കണമെന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് അവർ ശബത്ത് നൽകിയത്. നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് പറഞ്ഞത് കേട്ട് പല ജനങ്ങളും ഒരു ചോദ്യം ചോദിക്കുന്നു, എനിക്ക് ഈ മുറിവുകളെല്ലാം ഉണ്ടായിരിക്കെ ഞാൻ എങ്ങനെയാണ് ജീവിതം സന്തോഷിക്കുക? എന്റെ തുടക്കം വളരെ പ്രയാസമുള്ളതായിരുന്നു, അതിപ്പോഴും ഞാൻ പഠിച്ച പല കാര്യങ്ങളിലും ഇതാണ്, എന്റെ തുടക്കം നന്നായിക്കൊള്ളണമെന്നില്ല. എന്റെ തുടക്കം എങ്ങനെയുള്ളതായിരുന്നു എന്നത് വലിയ വ്യത്യാസമുണ്ടാക്കില്ല, അവസാനം എങ്ങനെയാണെന്നതാണ് പ്രധാനം. കഴിഞ്ഞുപോയ കാര്യങ്ങളൊക്കെ വിട്ടുകളയണം എന്ന് ഞാൻ പഠിച്ചു. ബൈബിൾ പറയുന്നു പഴയ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മിച്ചുകൊണ്ടിരിക്കാൻ പാടില്ല എന്ന്. അതുകൊണ്ട് ജനങ്ങൾ ഭൂതകാലത്തെക്കുറിച്ച് അവരുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയണം. ഇവിടെ കുത്തിയിരുന്നു കൊണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് നടന്ന സംഭവങ്ങൾ ഓർത്തുകൊണ്ട് എങ്ങനെയാണത് ഉണ്ടായത്, എങ്ങനെയാണ് അയാൾ എന്നോട് പെരുമാറിയത്, ഇയാൾ എന്നോട് എങ്ങനെയാണ് മോശമായി പെരുമാറിയത് എന്നൊക്കെ എന്നെക്കുറിച്ച് സഹതാപ ചിന്തകൾ ചിന്തിക്കാം. ഞാൻ പല വർഷങ്ങൾ പോയിക്കൊണ്ടിരുന്ന ദേവാലയവും അവിടെയുള്ള ജനങ്ങൾ എന്നെ എങ്ങനെയാണ് വേദനിപ്പിച്ചത് എന്നതുമൊക്കെ ചിന്തിക്കാം. പക്ഷെ ഞാൻ അതിനെക്കുറിച്ച് ഓർക്കേണ്ടതില്ല. കഴിഞ്ഞു പോയത് വിട്ടുകളയണമെന്ന് പൗലോസ് പറഞ്ഞു. അവൻ പറഞ്ഞു ഇതാണ് എൻ്റെ ആഗ്രഹം, കഴിഞ്ഞുപോയവയെ പുറകോട്ട് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുക. മുന്നോട്ട് തള്ളണം, കഴിഞ്ഞുപോയവയെ പുറകോട്ട് തള്ളിക്കൊണ്ട് മുന്നോട്ട് പോവുക. ഏശയ്യാവ് 42-ലോ 43-ലോ ആണെന്ന് തോന്നുന്നു, പണ്ട് നടന്ന കാര്യങ്ങൾ ഓർത്തുകൊണ്ടിരിക്കരുത്, ഇതാ ഞാൻ പുതിയവ ചെയ്യുന്നു. ദൈവം എപ്പോഴും പുതിയ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്ന് നാം അറിയേണ്ടതാണ്. നമ്മുടെ ഭൂതകാലത്തിലും അവൻ ഉണ്ടായിരുന്നു, എന്നാൽ ഇപ്പോഴും അവനുണ്ട്. ഈ നിമിഷം നാം ജീവിക്കണമെന്നാണ് അവൻ ആഗ്രഹിക്കുന്നത്. പഴയ കാലങ്ങളെക്കുറിച്ച് വേദനിച്ചുകൊണ്ടോ ഭാവിയെക്കുറിച്ച് ഭയന്നുകൊണ്ടോ അല്ല, അത്തരം കാര്യങ്ങൾ വിട്ടുകളയണമെന്ന് ഞാൻ പഠിച്ചു. അതെ, വികാരപരമായ മുറിവുകൾ ഉണ്ട് നമ്മുടെ ജീവിതത്തിലെ, അത്തരം കാര്യങ്ങൾ സുഖമാവണം. അതൊരു ക്രിയയാണ്, അത് വെറുതെ ഇങ്ങനെ പറയുന്നതല്ല. ജോയ്സിന്റെ പ്രോഗ്രാം ഇന്ന് നന്നായിരുന്നു, ഞാൻ കഴിഞ്ഞതെല്ലാം മറക്കാൻ പോവുകയാണ്, അതൊരു നല്ല തുടക്കം കുറയ്ക്കും. ഭൂതകാലത്തെ നിങ്ങളുടെ മനസ്സിൽ നിന്നും സംസാരത്തിൽ നിന്നും എടുത്തു കളയുകയാണെങ്കിൽ ദൈവത്തിങ്കിലേക്ക് അത് കൊണ്ടുപോയി പുതിയ കാര്യങ്ങളെക്കുറിച്ചുള്ള ആരംഭം കുറിക്കാം. തുറന്ന് സത്യസന്ധമായി ഓരോന്നോരോന്നായി പറയും. ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരോട് ഞാൻ ഊന്നി പറയുകയാണ്, ഓരോന്ന് ഓരോന്നായി നിങ്ങളുടെ ജീവിതത്തിൽ ശരിയാക്കേണ്ട എല്ലാ കാര്യങ്ങളും ഒറ്റ രാത്രി കൊണ്ട് മാറ്റാൻ സാധിക്കില്ല. ഓരോന്നോരോന്നായിട്ടേ അവ മാറ്റാനാവൂ. എന്നാൽ ദൈവത്തോടൊത്ത് ചേർന്നിരുന്നാൽ അവനും നിങ്ങളോടൊത്ത് ചേർന്നിരിക്കും എന്നത് ഉറപ്പാണ്. അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെല്ലാം ഓരോന്നോരോന്നായി മാറും. അതുകൊണ്ടാണ് ഞങ്ങളത് ദൈവത്തോടുള്ള നമ്മുടെ യാത്ര എന്ന് പറയുന്നത്. അത് ആവേശകരമായ ഒന്നാണ്, അതിനെ നമ്മൾ ഇങ്ങനെ കാണേണ്ടതില്ല. എൻ്റെ മറ്റൊരു തെറ്റ് എന്താണെന്ന് പറയട്ടെ, അഥവാ ഞാൻ കൈകാര്യം ചെയ്യേണ്ട മറ്റൊരു കാര്യവും കൂടിയുണ്ട്, ഞാൻ അതിനെ അങ്ങനെയായിരുന്നു കണ്ടിരുന്നത്. ദൈവമേ, എൻ്റെ ജീവിതത്തിലെ മറ്റൊരു തെറ്റിനെക്കുറിച്ച് ഞാൻ കാണുന്നത് എന്നാണ് അവസാനിപ്പിക്കുക? ഇന്ന് ഞാൻ പറയും, ദൈവമേ എൻ്റെ അറിവില്ലായ്മയിൽ എന്നെ തനിയെ വിട്ട് കളയരുതേ, ഞാൻ കാണേണ്ട കാര്യങ്ങൾ എനിക്ക് കാണിച്ചു തരണമേ. അപ്പോൾ എനിക്ക് മാറിക്കൊണ്ടിരിക്കാമല്ലോ. പൗലോസ് ബൈബിളിൽ പറഞ്ഞതുപോലെ പ്രവർത്തിക്കാൻ ധാരാളം ജനങ്ങൾ പഠിക്കുന്നുണ്ട്. അതായത് തൃപ്തരായിരിക്കുക, ജീവിതം സന്തോഷിക്കുക, പരിതസ്ഥിതികൾ എന്തു തന്നെയായാലും സാരമില്ല. ഇത് സ്വയം കണ്ടുപിടിച്ച ചിലർക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമുക്ക് കേൾക്കാം. ജനങ്ങൾ ചോദിക്കാറുണ്ട്, നീ എങ്ങനെയാണ് ഈ സന്തോഷിക്കുന്നത്, നിന്റെ ചുവടുകളിൽ ഇത്ര ഉന്മേഷം ലഭിക്കുന്നത് എങ്ങനെ? എനിക്ക് വീട് വൃത്തിയാക്കാൻ ഇഷ്ടമല്ല, എല്ലാം ഞാൻ വിട്ടുകളയും. ഞാൻ എല്ലാ കാര്യങ്ങളും ചുമതലയായിട്ടും കടമയായിട്ടും ചെയ്യുന്നു. ഞാൻ കട്ടിലിൽ ഇരുന്നു കൊണ്ട് ടി വി ചാനൽ മാറ്റിക്കൊണ്ടിരിക്കെ ഒരു ദിവസം ഒരു ചാനലിൽ ജോയ്സിന്റെ പ്രോഗ്രാം കണ്ടു. എന്തുകൊണ്ടാണ് എന്റെ ടി വി പ്രോഗ്രാമിന് ആനന്ദിക്ക് ഓരോ ദിവസം ജീവിതം എന്ന് പേരിട്ടതെന്നോ? കാരണം നാം ജീവിതത്തിലൂടെ കടന്നിട്ട് അതൊരു ദുഃഖമായിരുന്നു എന്ന് കരുതി ആസ്വദിക്കാതെ പോകുന്നു. ദിവസവും ജീവിതം ആസ്വദിക്കണമെന്ന് അവർ പറഞ്ഞു. എന്തെങ്കിലും ആഘോഷമുള്ളപ്പോൾ മാത്രമല്ല, നാം നമ്മുടെ യാത്ര ആനന്ദിക്കണം. ദൈവത്തിന്റെ നന്മയെ പറ്റി അത് എനിക്ക് അറിവും വെളിപാടും നൽകി. ഞാൻ വചനത്തിൽ മുഴുവനായി മുങ്ങി, എന്റെ വായിലൂടെ വചനം ഏറ്റു പറഞ്ഞു. എന്നെക്കുറിച്ച് വചനത്തിൽ ദൈവം പറഞ്ഞ നല്ല കാര്യങ്ങൾ അവൻ എന്നെ സന്തുഷ്ടനാക്കുന്നു. എന്റെ ഉള്ളിൽ കുടിയിരിക്കുന്ന സന്തോഷം തിളച്ചു മറിയുകയാണിപ്പോൾ. ഒറ്റരാത്രി കൊണ്ടുണ്ടായതല്ല, പക്ഷേ അതിന് മതിപ്പുണ്ട്. ദൈവം ജീവിതത്തിൽ ഇപ്പോൾ എന്നെ എത്തിച്ചിരിക്കുന്ന സ്ഥാനം ഞാൻ സന്തോഷിക്കുന്നു. ഞാൻ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. യേശു ക്രിസ്തു കാരണം ഞാൻ ദിവസവും ജീവിതം ആസ്വദിക്കുന്നു.
സുവാർത്ത എന്താണെന്ന് വെച്ചാൽ ദൈവം ജനങ്ങളെ ആദരിക്കുന്നവനല്ല. നിങ്ങളിപ്പോൾ ജനങ്ങൾ സാക്ഷ്യം പറയുന്നത് കേട്ടില്ലേ, അവർക്ക് വേണ്ടി ദൈവം അത് ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവം അത് നിങ്ങൾക്ക് വേണ്ടിയും ചെയ്യും. ഭയങ്കരമായ പരിതസ്ഥിതികൾ ഉണ്ടായാലും അവയുടെ മധ്യത്തിൽ നിങ്ങൾക്ക് ജീവിതം സന്തോഷിക്കാനാവും. എന്താ, ശരിയല്ലേ ജിഞ്ചർ? അത് സത്യമാണ്. ഇത് ജനങ്ങൾ അറിയണമെന്നതാണ് ഏറ്റവും പ്രധാനമായ കാരണം. നാം കഷ്ടപ്പാടുകളോട് വിദ്വേഷം കാണിക്കണമെന്നല്ല പറയുന്നത്, പക്ഷേ എനിക്കറിയുന്ന പലരും കുഴപ്പം പിടിച്ച കാര്യങ്ങളുടെ നടുവിൽ സന്തോഷത്തോടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവരോട് കൂടെ ഇരിക്കണം എന്ന ഒരു ഉത്സാഹം എനിക്കും തോന്നുകയുണ്ടായി. ജോയ്സ്, പരീക്ഷകളും പരീക്ഷണങ്ങളും ഏർപ്പെടുന്ന സമയത്തും സന്തോഷത്തോടെ നടക്കേണ്ടതിൻ്റെ പ്രാധാന്യം എന്താണ്? ഇതും കടന്നുപോകും എന്ന് മനസ്സിലാക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ കഠിനമായ സമയം എന്നേക്കും നീണ്ടു നിൽക്കില്ല, അതും കടന്നുപോകും. ബൈബിളിലും പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് അടുത്തത് എന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും പലതിലൂടെയും കടക്കുന്നു. നാം കഠിനമായ സമയങ്ങളിലൂടെ കടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധ പാലിക്കേണ്ടത് അത്യാവശ്യമാണ്. സ്വയം സഹതപിക്കരുത്. നാം മാത്രമാണ് കഷ്ടപ്പെടുന്നത്, മറ്റെല്ലാവർക്കും നല്ലൊരു ജീവിതമുണ്ടെന്ന് നാം കരുതുന്നു. നാമാണ് എല്ലാ കഷ്ടപ്പാടുകളും സഹിക്കുന്നതെന്ന് 1 പത്രോസിൽ 10-ാം വാക്യമാണെന്ന് തോന്നുന്നു. ഇതേ കഷ്ടപ്പാടുകൾ തന്നെ ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങൾക്കും സംഭവിക്കുന്നു. കഠിനമായ സമയങ്ങളെക്കുറിച്ചും സാത്താനെ എതിർക്കുന്നതിനെക്കുറിച്ചും സമീകൃത പാലിക്കുന്നതിനെക്കുറിച്ചുമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറയുന്നു, ലോകമെങ്ങുമുള്ള നിങ്ങളുടെ സഹോദരങ്ങളും ഇതേ തോതിലുള്ള കഷ്ടപ്പാടുകൾ അനുഭവിക്കുന്നുണ്ട് എന്ന്. 1 പത്രോസിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യം വളരെ രസകരമായ ഒന്നാണെന്ന് ഞാൻ എപ്പോഴും കരുതാറുണ്ട്. നിങ്ങൾ മാത്രമല്ല കഷ്ടപ്പെടുന്നത്. പൗലോസ് പറഞ്ഞ മറ്റൊരു കാര്യത്തെപ്പറ്റി നാം കൂടുതൽ പറയാറില്ല. അതായത് 2 കൊരിന്ത്യർ 4 തോന്നുന്നു, അവർ കടന്നു പോകുന്ന കഠിനമായ കാര്യങ്ങളെക്കുറിച്ച് അയാൾ പറഞ്ഞു. വിശപ്പ്, തണുപ്പ്, പീഡനം, വിരട്ടൽ, അടി, പലതരം കാര്യങ്ങൾ. അയാൾ പറഞ്ഞു, ഞങ്ങൾ കുടുങ്ങിയിരുന്നു പക്ഷേ അതിൽ തന്നെ ഇരുന്നില്ല എന്ന്. ഞങ്ങൾക്ക് പല കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു എന്നാലും ഞങ്ങൾ നിരാശയിലേക്ക് കടന്നില്ല എന്ന്. 18-ാം വാക്യത്തിൽ അതേ അധ്യായത്തിലാണ് പൗലോസ് പറയുന്നു, കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിലപ്പോൾ എനിക്ക് തോന്നും നാം കാണാത്ത സാമ്രാജ്യത്തെപ്പറ്റി കൂടുതൽ സംസാരിക്കാറില്ലെന്ന്. ഞാൻ അതിനെക്കുറിച്ച് ഈയിടെ വിചാരിച്ചിരുന്നു. അതിന്നിവിടെ ഉണ്ട് എന്നറിയാനായി നാം ഇപ്പോൾ ചിലവാക്കാതിരുന്നാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നഷ്ടപ്പെട്ടേക്കാം. ഉദാഹരണത്തിന്, ഈ സ്റ്റുഡിയോയിൽ മുഴുവനും ദൂതന്മാരുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനവരെ കാണുന്നില്ല, പക്ഷെ അവരിവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം വിശ്വാസമാണ്. ദൈവം യേശുക്രിസ്തുവിൻ്റെ വിശ്വാസികളായ നമ്മിൽ മാത്രമല്ല ഉള്ളത്, ഇവിടെ എപ്പോഴും ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അവൻ പറഞ്ഞു, ഞാൻ നിന്നെ കൈവെടികയിലോ ഉപേക്ഷിക്കുമില്ലെന്ന്. ഞാൻ ഇവിടെ ഉണ്ട്, നിന്റെ കൂടെ ഉണ്ട്. ചിലപ്പോൾ നാം ഒരു നിമിഷം വേദപുസ്തകം പറയുന്നത് വിശ്വസിക്കാനായി സമയമെടുത്തിട്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങളിൽ കുടുങ്ങിയിരിക്കാതെ എല്ലാവരും കഠിനമായ സമയങ്ങളിലൂടെ കടക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടി വരും. ഇതധിക കാലം ഉണ്ടാവില്ല, ഞാൻ ഇതിൽ നിന്ന് വിമുക്തനാവും. മറ്റൊരു നല്ല കാര്യം കൂടി ഓർമ്മിച്ചാൽ നന്നായിരിക്കും. ദൈവം നമുക്ക് താങ്ങാനാവുന്നതിലും ഉപരി കാര്യങ്ങൾ സംഭവിക്കാനായി ഒരിക്കലും അനുവദിക്കില്ല. പകരം ഓരോ പരീക്ഷകളുടെയും അതിൽ നിന്ന് കടക്കാനുള്ള വഴി നൽകും. ഞങ്ങളുടെ കോൺഫറൻസുകളിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നെന്താണെന്നറിയാമോ? നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാനാവും പറയാനുമാവും എന്ന് വിശ്വസിക്കുക. ദിവസവും എന്ന തോതിൽ ഇത് ഏറ്റു പറഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഞാൻ ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തായാലും എനിക്ക് ചെയ്യാനാവും. എന്നെ ശക്തീകരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ചെയ്യേണ്ട കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിയും. എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതലാണെന്ന് നാം മുൻകൂട്ടിയാണ് പലപ്പോഴും ചിന്തിക്കാറുള്ളത്. നോക്കൂ, എനിക്കിത് വളരെ കഠിനമാണ്, എനിക്കിത് സംഭവിച്ചിരുന്നെങ്കിൽ ഒരിക്കലും സഹിക്കാനാവില്ലായിരുന്നു, അഥവാ എനിക്ക് ഒരു പ്രശ്നം കൂടിയുണ്ട്, ഞാൻ വീടാൻ വക്കത്തെത്തിക്കഴിഞ്ഞിരിക്കുകയാണ്, ഇങ്ങനെ പറയുന്നതിനെക്കുറിച്ച് നാം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം സാത്താൻ നാം അങ്ങനെ പറയുന്നത് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നു. അവൻ പറയും, ഞാൻ ഇനി ഒരു പ്രശ്നം കൂടി തന്നാൽ മതി, അതോടെ നീ മൊത്തം തകർന്നു പോകുമെന്ന്. നിങ്ങൾ ഇങ്ങനെ പറയണം, എന്നെ ശക്തീകരിക്കുന്ന യേശു ക്രിസ്തുവിലൂടെ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്യാൻ എനിക്ക് കഴിയും. കാരണം എനിക്ക് സഹിക്കാനാവുന്നതിലും ഉപരി അവൻ എനിക്ക് ഭവിക്കാൻ അനുവദിക്കില്ലെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഓരോ പരീക്ഷകളോടൊപ്പം അതിൽ നിന്ന് പുറത്തു കിടക്കാനുള്ള വഴി നൽകുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എനിക്ക് ഭയങ്കരമായി തോന്നുന്നു. ഞങ്ങളുടെ പ്രോഗ്രാം കഴിഞ്ഞിട്ടില്ല, ഇനിയും ധാരാളം നല്ല കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ ആദ്യം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം നിങ്ങൾക്ക് ഇങ്ങനെ പറയാനുള്ള വിശ്വാസമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നെക്കൊണ്ട് അത് സാധിക്കും. പിതാവ് യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ നിങ്ങളിലേക്ക് വരുന്നു. ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്നവരിൽ പ്രശ്നങ്ങളുള്ളവർക്കും വേദനിക്കുന്നവർക്കും കുട്ടികളെ നഷ്ടപ്പെട്ടവർക്കുമായി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. ഒരുപക്ഷെ അവരുടെ ഒരു കുട്ടി ഭയങ്കര പ്രശ്നത്തിലായിരിക്കും, ചിലപ്പോൾ ജയിലിൽ പോവേണ്ട നിലയിലായിരിക്കും, ഭയങ്കര ആവശ്യമുണ്ടായിരിക്കും, പണത്തിൻ്റെ ആവശ്യമുണ്ടായിരിക്കും. ചിലർക്ക് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നുണ്ടാവും, ചിലരുടെ ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവർക്ക് എല്ലാ ശക്തിയും ബലവും നൽകി അവരെ അനുഗ്രഹിക്കണമേ എന്ന് ഞാനിപ്പോൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് അവരിൽ വസിക്കണമേ. അവരിലെ വിശ്വാസം ഉയർത്തെഴുന്നേൽക്കാൻ ഇടയാവണം. എന്നിട്ട് പറയണം, എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല ദൈവമേ, പക്ഷേ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം എന്നെ ശക്തീകരിക്കുന്ന യേശുവിലൂടെ ചെയ്യാനാവുമെന്ന് വിശ്വസിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ. ഞാൻ നിങ്ങളെ ഇങ്ങനെ പറയാൻ പ്രോത്സാഹിപ്പിക്കുകയാണ്. ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു.
യേശു പറഞ്ഞു, വിശ്വസിക്കുക മാത്രം ചെയ്യുക, എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ മഹത്വം കാണും. പലപ്പോഴും വേദനിച്ചുകൊണ്ടിരിക്കുക എനിക്ക് പ്രാർത്ഥിക്കാൻ തോന്നാറില്ല. ഞാൻ പറയും, ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നു, ഈ പരിതസ്ഥിതി അവസാനിക്കുന്നതുവരെ അവൻ എനിക്ക് വേണ്ടത്ര ശക്തി നൽകുമെന്ന് ഞാൻ അവനെ വിശ്വസിക്കുന്നു. തുടർന്ന് കാണൂ, ഇടവേളയ്ക്ക് ശേഷം ഞാൻ വീണ്ടും വരും. ഞാൻ ജീവിതത്തെ സന്തോഷിക്കാനാവാത്ത ഏറ്റവും വലിയ ചില തടസ്സങ്ങളെപ്പറ്റി നിങ്ങളോട് പറയുന്നതാണ്. ജിഞ്ചർ, ഇന്ന് നാം ചില നല്ല കാര്യങ്ങളാണ് ഇവിടെ പങ്കിടുന്നതെന്ന് തോന്നുന്നു. ഇനി നിങ്ങൾക്ക് ജനങ്ങളുടെ വേറെ വല്ല ചോദ്യമുണ്ടോ? ഈ ചോദ്യം എനിക്ക് ഇഷ്ടമായി. ജനങ്ങൾ അയച്ചിരിക്കുന്ന ചോദ്യങ്ങൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. എന്റെ ജീവിതം സന്തോഷിക്കാനായി എങ്ങനെയാണ് ഞാൻ മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ മാറ്റുക? ഈ ചോദ്യം വായിച്ചപ്പോൾ ഞാൻ കരുതി ഇത് മനോഹരമാണ്. ഞാനും കുറെ കാലം ചോദിച്ചു തന്നെയാണ്, അതുകൊണ്ട് ഇതിൽ പുതുമയൊന്നുമില്ല. അതായത്, നീ ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ വിഷമിക്കില്ല, നീ എന്നെ ഇനി സഹായിച്ചില്ലെങ്കിലും ഞാൻ സന്തോഷമായിരിക്കും, നിങ്ങൾ എന്നെ ഡിന്നറിന് കൊണ്ടുപോയില്ലെങ്കിലും ഞാൻ സന്തോഷവതിയായിരിക്കും. ഒടുവിലാണ് മറ്റുള്ളവരല്ല നമ്മുടെ സന്തോഷത്തിന് കാരണക്കാർ എന്ന് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ സന്തോഷത്തിന് ഞാനാണ് ഉത്തരവാദി എന്ന് ഞാൻ അറിഞ്ഞു. മറ്റുള്ളവരുടെ മോശമായ തീരുമാനം എൻ്റെ സന്തോഷത്തെ നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കില്ല. മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ പലതും മോശമാണ്. നാം ഒരു തീരുമാനം എടുക്കണം. മറ്റുള്ളവർ നമ്മോട് എങ്ങനെ പെരുമാറുന്നു എന്നതല്ല പ്രശ്നം. മറ്റുള്ളവർ എങ്ങനെ പെരുമാറുന്നു എന്നതോ, എൻ്റെ പരേഡിൽ മഴ പെയ്യുന്നതോ പെയ്യാത്തതോ, ഓഫീസിൽ എന്നോട് പെരുമാറുന്ന വിധമോ ഒന്നുമല്ല എന്നതിൽ കാര്യം. എൻ്റെ സമീപനമാണ് പ്രധാനം. നാം വീണ്ടും ജനിക്കുമ്പോൾ യേശു നമ്മുടെ ഉള്ളിൽ ജീവിക്കാൻ വന്ന് യേശു നമുക്ക് നൽകുന്ന ഒന്നാണ് ആ സമീപനം എന്നത്. അവൻ പറഞ്ഞു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്ര, പഴയത് കഴിഞ്ഞുപോയി, എല്ലാം പുതിയതായിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാ കാര്യങ്ങളും മാറും എന്നല്ല അതിൻ്റെ അർത്ഥം, നാം മാറും. നമ്മുടെ പരിതസ്ഥിതികൾ ദൈവം മാറ്റണമെന്ന് നാം ആഗ്രഹിക്കുന്നു, നമുക്ക് ചുറ്റുമുള്ളവരെയും. പക്ഷെ അവൻ നമ്മെ മാറ്റാൻ ആഗ്രഹിക്കുന്നു. പലപ്പോഴും സത്യം പറഞ്ഞാൽ ദൈവം നമ്മുടെ ചുറ്റുപാടുകളെ മാറ്റില്ല, കാരണം അതല്ല അവൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. നാം എല്ലാറ്റിലും സംതൃപ്തരാവുന്ന ഒരു മനോനില അവൻ ഉണ്ടാക്കും. പൗലോസ് പറഞ്ഞതുപോലെ തന്നെ, കുറഞ്ഞാലും കൂടിയാലും ഞാൻ സന്തോഷിക്കും. ഇത് ഫിലിപ്പിയറിൽ പൗലോസ് പറഞ്ഞതാണ്. ഞാൻ കഷ്ടപ്പെട്ടാലും സന്തോഷിച്ചാലും എല്ലാറ്റിലും സംതൃപ്തിയോടെ ഇരിക്കും എന്ന് പറഞ്ഞു. അറിയാം, തടവിലായിരുന്നു. ഞാൻ ആ സ്ഥലത്ത് പോയിട്ടുള്ളതാണ്. അയാളുടെ കാലത്ത് അവിടുത്തെ സ്ഥിതി എന്തായിരുന്നു എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ പറയുന്ന സത്യമാണ്, അതൊരു ക്ലോസറ്റിൻ്റെ സൈസിലുള്ള മുറിയായിരുന്നു. തറയിൽ മുഴുവനും മണ്ണായിരുന്നു. അവിടെ വെച്ചാണ് പൗലോസ് അത് എഴുതിയിരിക്കുന്നത്. സിറ്റിയിലെ അഴുക്കുചാൽ അതിലെയാണ് ഒഴുകിയിരുന്നത്. ഒരുപക്ഷെ മനുഷ്യരുടെ മാലിന്യങ്ങൾ അയാളുടെ ഇടുപ്പ് വരെ ഉണ്ടായിരുന്നിരിക്കും. അപ്പോഴാണ് അയാൾ പറഞ്ഞത്, ഞാൻ സംതൃപ്തനാവാൻ പഠിച്ചു എന്ന്. അതുകൊണ്ട് നാം അതിൽ ശ്രദ്ധിക്കണം, കാരണം നിങ്ങൾ ഉള്ളിലുള്ള ജീവനിലാണ് ശ്രദ്ധ പതിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ നന്മയിലും നിങ്ങൾ ശാശ്വതമായി ജീവിക്കുന്നവരാണ് എന്നറിയണം, കാരണം നിങ്ങൾക്ക് യേശുവിനെ അറിയാം. ഇതിനൊരു അവസാനമുണ്ടെന്ന് നമുക്കറിയാം. നാം പലതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നാം സന്തോഷിക്കാറുണ്ട്. നമ്മെ താഴോട്ടേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന കാര്യങ്ങളെയും നാം കാണുന്നുണ്ട്. അതെ, നാം ജീവിതത്തെ സ്നേഹിക്കണം, ജീവിതം ആസ്വദിക്കണം എന്ന് തോന്നുന്ന സമയത്ത് നാം നമ്മെ സ്നേഹിക്കാതിരുന്നാൽ അത് ചെയ്യാനാവുമോ, അഥവാ ദൈവം നിങ്ങളെ എങ്ങനെയാണ് കാണുന്നത് എന്ന് അറിയാതിരുന്നാലോ? ഇന്ന് നമുക്ക് ചില നല്ല ചോദ്യങ്ങളുണ്ട്. ഞാൻ ഈ ചോദ്യങ്ങൾ എഴുതിയിരുന്നെങ്കിൽ ഇത്ര നന്നാവുമായിരുന്നില്ല. ഇത് പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ്. ആദ്യമായി, നാം തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ, നിങ്ങൾ ജീവിതം ആസ്വദിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. രണ്ടാമതായി, നാം പറഞ്ഞത് നമ്മുടെ ചുറ്റുപാടുകൾ മികച്ചതല്ലാതിരിക്കുമ്പോഴും നാം സന്തോഷിക്കാൻ തീരുമാനിക്കുന്നു എന്നുള്ളതായിരുന്നു. അഥവാ ജനങ്ങൾ നമ്മോട് മോശമായി പെരുമാറിയാലും സന്തോഷിക്കണം. മൂന്നാമതായി, നിങ്ങൾ സ്വയം സന്തോഷിക്കാതെ ഇരുന്നാൽ ഒരിക്കലും ജീവിതം സന്തോഷിക്കാനാവില്ല എന്നറിയണം എന്നും. ഇന്ന് തങ്ങളെ സ്വയം ഇഷ്ടപ്പെടാത്ത ധാരാളം ജനങ്ങൾ ഭൂമിയിലുണ്ട്. ഞാൻ എത്രയോ വർഷങ്ങൾ എന്നെ ഇഷ്ടപ്പെടാതെ കഴിഞ്ഞുകൂടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ എൻ്റെ അച്ഛൻ എന്നെ ലൈംഗികമായി പീഡിപ്പിച്ചിരുന്നു. ആ നാണക്കേട് എന്നെ ബാധിച്ചു. എന്നിട്ട് ചെറുപ്പം മുതൽക്ക് തലച്ചോറിനകത്തൊരു റെക്കോർഡ് ഓടിക്കൊണ്ടിരുന്നു, എന്താണെൻ്റെ തെറ്റ് എന്ന്. എന്താണ് എൻ്റെ തെറ്റ്? നമ്മുടെ പ്രേക്ഷകരെല്ലാവരും പിതാക്കന്മാരാൽ ചീത്തയാക്കപ്പെട്ടിരിക്കില്ലായിരിക്കാം, അതിനെക്കുറിച്ച് അവർക്കറിയില്ലായിരിക്കും. പക്ഷേ ഏതെങ്കിലും ഒരു വിധത്തിൽ എല്ലാവരുടെയും ജീവിതത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടാവും. അവരൊടുവിൽ തങ്ങളെപ്പറ്റി താണ ചിന്തയോടെ ജീവിക്കുകയാവും. നമുക്ക് അസുരക്ഷിതത്വം എന്ന മാറാ രോഗമുണ്ട്. ഇന്ന് ജനങ്ങളിൽ പലരും അസുരക്ഷിതരാണ്. അസുരക്ഷിതനായ ഒരാൾ അസുരക്ഷിതയായ മറ്റൊരാളെ വിവാഹം കഴിക്കുന്നു. എന്നിട്ട് ഒരാൾ വിചാരിക്കും അവരുടെ ജീവിതം മുഴുവനും അസുരക്ഷിതത്വത്തോടെ ജീവിക്കുന്ന മറ്റൊരാളെ സന്തോഷിപ്പിക്കാനായി ചിലവാക്കാനുള്ളതാണ് എന്ന് കരുതി ജീവിക്കുന്നു. അഥവാ അസുരക്ഷിതത്വം തോന്നുന്ന രണ്ടുപേർ തമ്മിൽ വിവാഹിതരായാൽ അവരുടെ ജീവിതം വളരെയധികം കുഴപ്പമുള്ളതായിരിക്കും. ഒരു എംപ്ലോയർ എന്ന നിലയ്ക്ക് അസുരക്ഷിതരായ സ്റ്റാഫ്സിനോടൊത്ത് ജോലി ചെയ്യാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം നാം എപ്പോഴും അവരെക്കുറിച്ച് അവർക്ക് നല്ല തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി അവരെ എപ്പോഴും സന്തോഷിപ്പിച്ചുകൊണ്ടിരിക്കേണ്ടി വരും. ഒരാൾ ബൈബിൾ വായിച്ചിട്ട് ഇങ്ങനെ തീരുമാനിക്കേണ്ടതാണ്, ദൈവം എന്നെ സ്നേഹിക്കുന്നു, അവൻ എന്നെ അവനോടൊത്തുള്ള ബന്ധത്തിനായി വിളിച്ചപ്പോൾ തന്നെ എന്നെ അറിഞ്ഞു.
ഞാൻ അവനെ അത്ഭുതമല്ല. നാം ഇന്നേ വരെ ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ പോകുന്നതുമായ എല്ലാ കാര്യങ്ങളും അവനറിയാം എന്ന് ബൈബിളിലുണ്ട്. സങ്കീർത്തനം 139 പറയുന്നു, നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടാൻ പോകുന്ന ഓരോ വാക്കുകളും അതിന് മുൻപ് തന്നെ അവനറിയാമെന്ന്. അവന് നിങ്ങളെക്കുറിച്ച് എല്ലാം അറിയാം. ദൈവത്തിന് അറിയാത്തതായി ഒന്നും തന്നെ ഇല്ല. നിങ്ങളെക്കുറിച്ച് നിങ്ങൾക്കറിയാത്ത കാര്യങ്ങളും അവനറിയാം. എന്നിട്ടും അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ നിങ്ങളെ സ്നേഹിക്കുന്നു. അവൻ്റെ സ്നേഹം തികവുള്ളതാണ്. അത് നിബന്ധനകളില്ലാത്തതാണ്. അത് നിരന്തരമാണ്. അതുകൊണ്ട് ദൈവം നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്നത് കൊണ്ട് നാം ആ സ്നേഹം സ്വീകരിച്ചില്ലെങ്കിൽ, ആ സ്നേഹത്തോടെ നമ്മെ സ്നേഹിച്ചില്ലെങ്കിൽ, ദൈവസ്നേഹത്തെ സ്വീകരിക്കാനുള്ള ഒരു വഴിയാണത്. നാം അത് സ്വീകരിക്കാഞ്ഞാൽ ദൈവത്തെ നാണം കെടുത്തുകയാണ്. ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഇവിടം കൊണ്ട് അറിഞ്ഞാൽ മാത്രം പോരാ. ഞാനത് ഹൃദയത്തിനകത്ത് സ്വീകരിക്കേണ്ടതാണ്. എന്നിട്ട് എൻ്റെ ജീവിതത്തിലേക്ക് സൗഖ്യം കൊണ്ടുവരണം. ദൈവത്തിൻ്റെ സ്നേഹം സ്വീകരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ എന്നെ ശരിയായി സ്നേഹിച്ചിരുന്നില്ല എന്ന എൻ്റെ വിഷമം മുഴുവനും സൗഖ്യമാവുകയുണ്ടായി. ദൈവസ്നേഹം സ്വീകരിച്ചപ്പോൾ മറ്റുള്ളവർ എന്നെ തഴഞ്ഞ് മിനിസ്ട്രി നടത്തുന്ന സ്ത്രീ എന്ന് ഉപേക്ഷിച്ചതും സൗഖ്യമാവുകയുണ്ടായി. ഒരു സ്ത്രീ മിനിസ്ട്രി നടത്തുന്നു. മിനിസ്ട്രിയുടെ ആദ്യകാലങ്ങളിൽ എൻ്റെ അനുഭവം അതായിരുന്നു. അന്നൊക്കെ സ്ത്രീകൾ മിനിസ്ട്രിയിൽ ഇടപെടാറില്ലായിരുന്നു. പല സ്ഥലങ്ങളിലും ഇപ്പോഴും അങ്ങനെ തന്നെയാണുള്ളത്. ഞാൻ അന്നുണ്ടായിരുന്ന അന്തരീക്ഷത്തിൽ സ്ത്രീകൾ ഒരിക്കലും പ്രസംഗിക്കരുത്, ആരെയും പഠിപ്പിക്കരുത്, നേതൃത്വ സ്ഥാനങ്ങളൊന്നും ഏറ്റെടുക്കാൻ പാടില്ല. അതുകൊണ്ട് എന്നെ എല്ലാവരും ത്യജിക്കുകയുണ്ടായി. കാരണം ഞാൻ ദൈവത്തെ അനുസരിക്കാൻ ശ്രമിച്ചു. ആ കാലമെല്ലാം ദൈവസ്നേഹം സ്വീകരിക്കുന്നതും ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നറിഞ്ഞതും മാത്രമായിരുന്നു എന്നെ മുൻപോട്ടേക്ക് നയിച്ചിരുന്ന വസ്തുത. സ്വയരൂപത്തെക്കുറിച്ച് എനിക്ക് പല പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ വ്യക്തിത്വം ഞാൻ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ ശബ്ദം ഇഷ്ടമല്ലായിരുന്നു. നമുക്കെല്ലാവർക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾക്കറിയാമോ, ദൈവം എന്നെ പഠിപ്പിച്ചത് ഇതാണ്: നീ മറ്റൊരാൾ അവൻ പാടില്ല, അവരുടെ വരങ്ങൾ ആവശ്യപ്പെടരുത്, അവർ കാഴ്ചയ്ക്ക് എങ്ങനെയാണെന്നതിനെക്കുറിച്ച് ചിന്തിക്കരുത്. അവരുടെ മുടി, ദേഹത്തിൻ്റെ ഘടന, അവരുടെ ജീവിത രീതി, ജീവിതത്തിൽ അവർക്കുള്ള അറിവ്. എനിക്ക് നിന്നെക്കുറിച്ചൊരു പ്ലാനുണ്ട്. അതൊരു നല്ല പ്ലാനാണ്. മറ്റുള്ളവർക്കുള്ളതെല്ലാം നമുക്ക് വേണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവം നമുക്ക് നൽകിയ ജീവിതത്തെയും നമ്മയും തിരസ്കരിക്കുകയായിരിക്കും ചെയ്യുന്നത്. ദൈവം നമുക്കായി കരുതിയിരിക്കുന്ന മികച്ചതൊന്നും നമുക്ക് കിട്ടില്ല. കാരണം ഞാൻ ഒരു കാര്യം പഠിച്ചു ജിഞ്ചർ, ദൈവം ഒരിക്കലും എന്നെ മറ്റൊരാളാവാൻ സഹായിക്കില്ല. വളരെ ശരിയാണ്, അതാണ് സത്യം. അവൻ തൻ്റെ ആഗ്രഹപ്രകാരം അത് മനസ്സിലാക്കാൻ നമുക്ക് പലപ്പോഴും തോന്നുന്നു. നമുക്ക് പുരോഗതി ഉണ്ടാവണം. അപ്പോഴും നിങ്ങൾ നിങ്ങളും ഞാൻ ഞാനുമായിരിക്കണം. അടുത്ത ചോദ്യം ഇതാണ്: ദിവസവും, ഇതൊരു മഹത്തായ സ്റ്റേറ്റ്മെന്റ് ആണ്, ദിവസവും നമ്മുടെ ചുറ്റുപാടുകൾ എന്തൊക്കെയായാലും ദിവസേനയുള്ള ജീവിതം ആസ്വദിക്കുന്ന വിധത്തിൽ ദൈവത്തിന് നമ്മെ സഹായിക്കാനാവുമോ, അവനോട് ബന്ധം സ്ഥാപിക്കാൻ? ഓരോ ദിവസവും ഏറ്റവും മികച്ചതാക്കാനുള്ള ഏക വഴി ദിവസവും ദൈവത്തോട് സമയം ചിലവാക്കുമെന്ന തീരുമാനമാണ്. ഓരോ ദിവസവും രാവിലെ എനിക്ക് പ്രഭാതം ഇഷ്ടമാണ്. അതിനെക്കുറിച്ച് നിയമമൊന്നുമില്ല. പക്ഷേ ദാവീദ് പറഞ്ഞു, അത് രാവിലെ ഞാൻ നിന്നെ അന്വേഷിക്കുന്നു. അതുകൊണ്ട് ദിവസം ദൈവത്തോടത്ത് തുടങ്ങുന്നതാണ് നല്ലതെന്ന് കരുതുന്നു. അല്പസമയം അതിനായി നിങ്ങൾക്ക് മാറ്റിവെക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലെങ്കിലും രാവിലെ അവനോട് സംസാരിക്കും. നിങ്ങളുടെ ദിവസം ആരംഭിക്കാൻ അവനെ സഹായിക്കുക. അവനോടത്ത് സമയം ചിലവാക്കുക. അവസരം കിട്ടുമ്പോഴൊക്കെയും നമുക്ക് ശരിയായ കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും ദൈവത്തോടത്ത് സമയം ചിലവാക്കിയില്ലെങ്കിൽ ജീവിതം സന്തോഷിക്കാനാവില്ല. കാരണം അവനാണ് ജീവൻ. അവൻ എൻ്റെ ജീവനാണ്, നിങ്ങളുടെയും ജീവനാണ്. നിങ്ങളെയും സന്തോഷിക്കൂ, നിങ്ങൾക്ക് നൽകപ്പെട്ട ജീവിതവും സന്തോഷിക്കൂ. കാരണം അവിടെയാണ് നിങ്ങളുടെ തുടക്കം. ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. തുടർന്ന് കാണൂ.